നിരവധി കഥാപാത്രങ്ങളിലൂടെ തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട നടിയായി മാറുകയായിരുന്നു മീന. ഇപ്പോഴും മലയാളത്തിൽ ഉൾപ്പെടെ തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും തിളങ്ങി നിൽക്കുകയാണ് നടി. താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. മീന വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെയായി പ്രചരിച്ചിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്ന് മീന രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് ചില തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. താരം തന്റെ മകൾക്ക് വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തത്. വ്യവസായിയായ ഒരു കുടുംബ സുഹൃത്തിനെയാണ് താരം വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇപ്പോഴുതാ മീനയുടെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഗോസിപ്പുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് സംരംഭകയും മീനയുടെ ഉറ്റ ചങ്ങാതിയുമായ രേണുക. മീന തന്റെ ലക്കി ചാമാണെന്നും ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ താനോ തന്റെ കൂട്ടുകാരോ ഇത്തരം ഗോസിപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ലെന്നും രേണുക ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. മീന എന്റെ ലക്കി ചാമാണ്, വളരെ സ്വീറ്റ് ആണ് മീന. എനിക്ക് എല്ലാ കാര്യങ്ങളും അഡ്വൈസ് ചെയ്യുന്നത് മീനയാണ്. അവൾ എന്നോട് പെരുമാറുന്നത് ഒരു സഹോദരിയെ പോലെ. എന്തൊക്കെ ചെയ്യണമെന്ന് പോലും എനിക്ക് എന്റെ സുഹൃത്തുക്കളാണ് പറഞ്ഞു തരാറുള്ളത്. ഞങ്ങൾ നല്ല ഒരുപാട് സമയങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. ഞാനും മീനയും ഒരുപാട് സംസാരിക്കും. മീന വീണ്ടും വിവാഹിതയാകാൻ പോകുന്നുവെന്നുള്ള റൂമർ വന്നത് ഞാൻ അറിഞ്ഞില്ല. എല്ലാവരും ബിസി ആയതുകൊണ്ടായിരിക്കാം ഇത്തരം റൂമറുകൾ ശ്രദ്ധിക്കാത്തതെന്നും രേണുക പറഞ്ഞു. ഭർത്താവിന്റെ വിയോഗ വേദനയിൽ നിന്നും ഇനിയും കരകയറിയിട്ടില്ലെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നുമാണ് മീന രണ്ടാം വിവാഹത്തെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിച്ചപ്പോൾ പ്രതികരിച്ചത്. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഭർത്താവിന്റെ മരണം ഉണ്ടാക്കിയ മാനസിക വിഷമം എങ്ങനെ മറികടക്കുന്നു എന്നതിനെ പറ്റി മീന സംസാരിച്ചിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഭർത്താവിന്റെ മരണം സംഭവിച്ചത്. ആകെ തകർന്നുപോയി. പക്ഷേ സ്വന്തം മനഃശക്തി തിരിച്ചറിഞ്ഞു. എന്റെ അമ്മ വളരെ ശക്തിയായ സ്ത്രീയായിരുന്നു. അമ്മയെ കണ്ട് വളർന്ന തനിക്ക് ആ ശക്തി ലഭിച്ചെന്നും മീന പറഞ്ഞിരുന്നു. പ്രതിസന്ധി നിറഞ്ഞ സമയത്താണ് നമ്മൾ എത്ര ശക്തരാണെന്ന് സ്വയം തിരിച്ചറിയുന്നത്. തന്നെ ആശ്വസിപ്പിക്കാൻ നിരവധി പേർ ചുറ്റുമുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ തനിക്ക് വലിയ പിന്തുണ നൽകി. എപ്പോഴും അവരുടെ സാമീപ്യം അറിയിച്ചു. അതിനാൽ തന്നെ ദുഃഖങ്ങൾ മറക്കാൻ തുടങ്ങിയെന്നും മീന പറഞ്ഞിരുന്നു. പരിചയമില്ലാത്തവർ പോലും തന്നെ ആശ്വസിപ്പിച്ചു. വ്യക്തിപരമായ നഷ്ടം പോലെ അവർ എന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. ഇത്തരം ഘട്ടങ്ങളിലാണ് ആരെല്ലാം നമുക്ക് ഒപ്പമുണ്ടെന്ന് തിരിച്ചറിയുന്നത്. താൻ അത് നേരിട്ടറിഞ്ഞുവെന്നും മീന പറഞ്ഞിരുന്നു. 2009 മീനയുടെയും വിദ്യാസാഗറിന്റെയും വിവാഹം. ശ്വാസകോശ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാസാഗർ ശ്വാസകോശത്തിലെ അണുബാധ തുടർന്നാണ് മരിച്ചത്. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചു വർഷങ്ങളായി വിദ്യാസാഗർ ചികിത്സയിലായിരുന്നു. ഇതിനിടെ കോവിഡ് ബാധിച്ച് ആരോഗ്യസ്ഥിതി വഷളായി. ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ നിന്ന് കരകയറുന്ന താരം ഇപ്പോൾ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. ജാനമ്മ ഡേവിഡ് എന്ന ചിത്രമാണ് മീനയുടേതായി മലയാളത്തിൽ റിലീസിനൊരുങ്ങുന്ന അടുത്ത ചിത്രം. ചിത്രത്തിൽ ടൈറ്റിൽ കഥാപാത്രമായിട്ടാണ് താരം എത്തുന്നത്. തമിഴിൽ ഒരുങ്ങുന്ന റൌഡി ബേബി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് താരം ഇപ്പോൾ. പൃഥ്വിരാജും മോഹൻലാലും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ബ്രോഡാഡിയാണ് മീനയുടേതായി അവസാനം റിലീസ് ചെയ്ത മലയാളം ചിത്രം. ഒറ്റിറ്റി റിലീസായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. നർമ്മത്തിൽ ചാലിച്ച കുടുംബ ചിത്രമായിരുന്നു ബ്രോഡാഡി. കല്യാണി പ്രിയദർശനായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത്. You are watching me on metromatinee.com. On metromatinee.com. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.